കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്നൊരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ? വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ബ്രെഡ് തികയാതെ വന്നപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ഭാഗം എടുത്തു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ചൊരു ബ്ലാക്ക് കളർ ഉണ്ട്. പഴം ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നന്നായിട്ട് പഴുത്ത റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഒരിത്തിരി ഉപ്പ് വേണം. പിന്നെ കുറച്ച് പഞ്ചസാര. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേപോലെ പത്തിരിപ്പൊടി, അതും 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കടലപ്പൊടി, അതും 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബ്രെഡ് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 4 ബ്രെഡിൻ്റെ സ്ലൈസും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഞാൻ റെഡി ഇങ്ങനെ എടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കൈ കൊണ്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഇതേപോലെ നല്ല നൈസായിട്ട് നമ്മുടെ ബ്രെഡ് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അഥവാ മിക്സിപ്പൊക്കെ ഇടുക എന്നാലും നമുക്ക് കട്ലറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിലൊരു മാർഗം കൂടിയാണ് കേട്ടോ ഇത്. നമ്മുടെ റോബസ്റ്റ പഴമല്ലേ, അത് ഞാൻ നന്നായിട്ട് ചെറിയ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് പഴം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരമുള്ള വിഭവമല്ലേ, അപ്പോൾ ഒത്തിരി ഉപ്പും കൂടി ചേർത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കും. പിന്നെ നമുക്ക് പഞ്ചസാര. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ പത്തിരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെയാണ് പത്തിരിപ്പൊടിയും എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന വറുത്ത പത്തിരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കടലമാവ്, അതും 1 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എല്ലാ റെസിപ്പിയിലും ഞാൻ പറയാറുള്ളത് നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നാണ്. ഇത് പത്ര നന്നായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ചെറുതായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ കൈ ഉപയോഗിച്ച് അധികം പ്രസ് ചെയ്യാതെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇട്ട് കൊടുക്കാം. ഇത് 4-5 എണ്ണം ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. തീ കുറച്ച് അത്യാവശ്യം നിന്നോട്ടെ കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. എന്നാൽ ബ്രെഡല്ല, അപ്പോൾ അധികം ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചിട്ടങ്ങ് വേവിച്ചു കൊടുക്കാം. നമ്മൾ പിന്നെ ബോൾസിൻ്റെ വലുപ്പമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ചെറുതാക്കി വലുതാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മുടെ ബോൾസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. എണ്ണയൊന്നും അധികം കുടിക്കുകയൊന്നുമില്ല. അതായത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പോലും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള ഈസിയും ടേസ്റ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.